എല്ലാവർക്കും ഡെയിലി കേരള സിലബസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ മലയാളത്തിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ പ്ലാവിലക്കഞ്ഞി എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സ്ഥിരമായി നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പാഠഭാഗത്തിൻ്റെ ആശയം നമുക്ക് ആദ്യം നോക്കാം. തകഴി ശിവശങ്കരപിള്ളയുടെ വിഖ്യാത നോവലായ രണ്ടിടങ്ങഴിയിലെ ഒരു ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം. 1950s കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥകളുടെ നേർക്കാഴ്ചയാണ് രണ്ടിടങ്ങഴി മുന്നോട്ട് വയ്ക്കുന്നത്. രാപ്പകൽ കഠിനാധ്വാനം ചെയ്തിട്ടും കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് കിട്ടുന്നത് നാമമാത്രമായ കൂലിയായിരുന്നു. നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ കോരനും ചിരുതയും തമ്മിലുള്ള സ്നേഹവും അതിൻ്റെ ആഴവും അവരുടെ ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് മറികടക്കുന്ന ജീവിതവുമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്ത് തകഴി അവതരിപ്പിക്കുന്നത്. കുട്ടനാട്ടിലെ സമ്പന്ന കർഷകനാണ് പുഷ്പവേലിൽ ഔസേപ്പ്. ഔസേപ്പിൻ്റെ വേലക്കാരനാണ് കോരൻ. രാവന്തിയോളം പണിയെടുത്താൽ കിട്ടുന്നത് 25 രൂപ. അതുകൊണ്ട് കോരന് കൂലിയായി നെല്ല് മതി. ജന്മിമാരുടെ അറയിൽ നെല്ലുണ്ടെങ്കിലും തൊഴിലാളിക്ക് കൊടുക്കില്ല, അത് കരിഞ്ചന്തയിൽ വിൽക്കും. വർഷങ്ങൾക്ക് ശേഷം തന്നെ കാണാനെത്തിയ അച്ഛനെ കോരൻ കാണുന്നു. വാർദ്ധക്യവും ദാരിദ്ര്യവും തകർത്ത് കളഞ്ഞ ആ രൂപം കോരനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. വാർദ്ധക്യത്തിൽ അവശനായി തൻ്റെ അടുക്കലെത്തിയ അച്ഛനെ ആരോഗ്യമുള്ള കാലം മുഴുവൻ അധ്വാനിച്ച് വയറു നിറയെ ഭക്ഷണം കൊടുക്കേണ്ടത് തൻ്റെ കടമയാണെന്ന ബോധം അയാളിലുണ്ട്. അങ്ങനെ അച്ഛന് ചോറ് കൊടുക്കാൻ തനിക്കും കുടുംബത്തിനും പട്ടിണി കൂടാതെ കഴിയാൻ ജോലിക്ക് നെല്ല് തന്നെ കൂലിയായി കിട്ടിയേ മതിയാകൂ എന്ന് കോരൻ തീരുമാനിക്കുന്നതുമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം. പദപരിചയം: അത്താഴക്കരിക്കാടി, അത്താഴത്തിനുള്ള കഞ്ഞി. അപ്പടി, മുഴുവൻ. അക്ഷന്തവ്യം, ക്ഷമിക്കാൻ കഴിയാത്തത്. അണുവിട, അല്പം പോലും. ആളൊന്നുക്ക് ഓരോരുത്തർക്കും. ഉദരം, വയറ്. ഏനാടി, ഞാനാടി. ഒളിച്ചു വച്ചിരുന്നോ, ഒളിച്ചു വച്ചിരുന്നോ. ഒള്ളോൻ, ഉള്ളവൻ. കടവ്, വള്ളം അടുക്കുന്ന സ്ഥലം. കട്ടകുത്ത്, പാടത്ത് ചെളി കോരി കുത്തിവെക്കുക. കമ്പിതം, ഇളക്കം. കൊട്ടിലിൽ, കുടിലിൽ. കൃതകൃത്യത, ചെയ്യേണ്ടത് ചെയ്ത സംതൃപ്തി. കിടാത്തി, കിടാത്തി, പെൺകുട്ടി. ചെറ്റ, കുടിൽ. തറ, കുടിൽ. തമ്പ്ര, തമ്പുരാനെ. നീർക്കോൾ, ശരീരത്ത് നീര് വെച്ച അവസ്ഥ. പീടിക, കട. പെട്ട വില, കിട്ടുന്ന വില. ഭാവം, ഭാവം. മേണ്ട, വേണ്ട. മയറ്റിൽ, വയറ്റിൽ. മോന്തുക, കുടിക്കുക. മേലൊക്കെ, ശരീരമൊക്കെ. വെളി കാണിക്കത്തില്ല, പുറത്ത് കാണിക്കില്ല. ഞങ്ങ, ഞങ്ങൾ. ചക്കുംകുറ്റി, തേങ്ങ ആട്ടാനുള്ള സംവിധാനത്തിൻ്റെ അടിഭാഗം, ചക്കിൻ്റെ അടിഭാഗം. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവ ശ്രദ്ധിക്കൂ. ഏന് മേണ്ട, എന്നാൽ ഏനും കുടിക്കത്തില്ല. ഏന് മയറ്റിൽ ഒരു കമ്പിതമെടി. ചിരുതയ്ക്കും വാശിയുണ്ട്. അവസാനം അവളുടെ പ്രേരണയ്ക്ക് കോരൻ വശപ്പെട്ടു പോയി. വൃദ്ധൻ പറഞ്ഞു, മുഴക്കരിയിട്ട് തിളപ്പിച്ചു, ഏനാ അത് കുടിച്ചത്? അവൾ കുടിച്ചില്ല, ഏനു കോരിക്കോരി തന്നു. ചിരുത കൃതകൃത്യയായി. അച്ഛൻ ചുമ്മാ പറയുക, ഏനും കുടിച്ചു. ഊഷ്മളമായ സ്നേഹബന്ധങ്ങളാണ് ജീവിതത്തിന് കരുത്തും കാന്തിയും പകരുന്നത്. പാഠഭാഗം ആസ്പദമാക്കി പ്രസ്താവനയുടെ സാധുത ചർച്ച ചെയ്യുക. അന്തിയാകുമ്പോളും പണിയെടുത്ത് കിട്ടിയ ചക്രവും മടിയിലിട്ട് പാതിരാത്രി വരെ അലഞ്ഞ് കിട്ടിയ അരിയുമായി കോരൻ വീട്ടിലെത്തുന്നു. ചിരുത അന്ന് കഞ്ഞിവെള്ളം പോലും കുടിച്ചിട്ടില്ല. പാതിരാത്രിക്ക് പാകമാക്കിയ കഞ്ഞി ചിരുത ഒരു ചട്ടിയിൽ വിളമ്പി. ചിരുത വയറ് നിറയെ കഴിക്കട്ടെ എന്ന് കരുതി കോരൻ വയറ്റിൽ സുഖമില്ലെന്ന് പറഞ്ഞ് കഴിക്കാതെ ഒഴിഞ്ഞു മാറുന്നു. ചിരുതയെ കരുതലോടെ ഊട്ടാൻ ശ്രമിക്കുകയാണ് കോരൻ. എന്നാൽ താനും കുടിക്കില്ല എന്നായി ചിരുത.
സ്നേഹപൂർവമുള്ള പരിഗണനയാണ് ചിരിത കോരന് നൽകുന്നത്. ഇല്ലായ്മകൾക്കിടയിലേക്കാണ് അച്ഛൻ കടന്നു വന്നതെങ്കിലും ചിരിതയും കോരനും അച്ഛനെ സ്നേഹത്തോടെ പരിചരിക്കുന്നു. ഉള്ള ഭക്ഷണം അവർ സന്തോഷത്തോടെ പങ്കുവച്ച് കഴിക്കുന്നു. ചിരിതയുടെ ആരോഗ്യത്തെക്കുറിച്ച് കോരന്റെ അച്ഛൻ ആകുലപ്പെടുന്നു. വയർ നിറഞ്ഞില്ലെങ്കിലും ജീവിതം ദുരിതപൂർണമാണെങ്കിലും ഊഷ്മളമായ സ്നേഹബന്ധങ്ങളാണ് ഇവരുടെ ജീവിതത്തിന് കരുത്തും കാന്തിയും പകരുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങൾ നിലനിൽക്കേണ്ടത് ഊഷ്മളമായ സ്നേഹബന്ധങ്ങളാലാണ്. അതുകൊണ്ട് പാഠഭാഗത്തെ സംബന്ധിച്ച് ഈ പ്രസ്താവനകൾ സാധുതാപരമാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ്! ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാവുന്നതല്ല. കോരന്റെ ഈ ധാർമ്മിക ബോധം വർത്തമാന സമൂഹത്തിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്? സ്വാഭിപ്രായം സമർത്ഥിക്കുക. അപ്പം നമുക്ക് ഉത്തരത്തിൻ്റെ ഒരു മാതൃക നോക്കാം. വൃദ്ധനായ അച്ഛനെ തനിച്ചാക്കി തൻ്റെ സുഖം മാത്രം നോക്കി പെണ്ണുമായി മറുനാട്ടിലേക്ക് പോകുന്നതിൽ കോരന് സ്വയം തോന്നിയ നിന്നെയാണ് ഈ അക്ഷന്തവ്യമായ അപരാധ ബോധം. ഈ കുറ്റബോധം കോരന്റെ ധാർമ്മിക ബോധത്തിൽ നിന്നുണ്ടായതാണ്. വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയും അവരെ ഒറ്റയ്ക്കാക്കി ഉപജീവനത്തിനായും സുഖം തേടിയും പണം തേടിയും മറ്റു നാടുകളിലേക്ക് പോകുന്നവരാണ് ഇന്ന് ഏറെയും. വൃദ്ധസദനങ്ങളും മറ്റും പെരുകുന്ന പുതിയ കാലത്ത് കോരൻ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകമാകുന്നു. കോരൻ്റെ ഈ ധാർമ്മികത പുതുതലമുറയിൽ തീരെ ഇല്ലാതായിരിക്കുന്നു. അതിന് നൂറുകണക്കിന് ന്യായീകരണങ്ങളും അവർ നിരത്തുന്നു. എന്നാൽ അവർ അറിയുന്നില്ല ഒട്ടും അകലത്തിലല്ലാതെ ഒരു വാർദ്ധക്യം അവർക്കുണ്ടെന്ന്. കോരന്റെ ധാർമ്മിക ബോധം അനുകരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. തമ്പ, ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാലെന്ത്? നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാലെന്ത്? കോരൻ ചിന്തിച്ചു. എല്ലുമുറിയെ പണിയെടുത്തിട്ടും പട്ടിണി കിടക്കേണ്ടി വരുന്ന കർഷക തൊഴിലാളികളുടെ പ്രതിഷേധ സൂചനകളാണല്ലോ ഈ വരികളിൽ തെളിയുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അക്കാലത്തെ സാമൂഹിക ജീവിതാവസ്ഥ വിമർശനാത്മകമായി വിലയിരുത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരത്തിൻ്റെ മാതൃക നോക്കാം. എല്ലുമുറിയെ അധ്വാനിച്ചിട്ടും വയറു നിറയെ ഭക്ഷണം കിട്ടാനില്ലാത്തവൻ്റെ വേദനയും പ്രതിഷേധവും കോരൻ്റെ ചിന്തകളിലുണ്ട്. അവിടെങ്ങും നെല്ല് കണി കാണാനില്ല, ഉള്ളോൻ വെളി കാണിക്കത്തില്ല. രാത്രിയിൽ 7 രൂപയാണ് നെല്ലിന് വില. പകലന്തിയോളം അധ്വാനിക്കുന്ന കോരന് കൂലിയേക്കാൾ ആവശ്യം നെല്ലാണ്. നെല്ലിൻ്റെ വിലയറിയാവുന്ന മുതലാളി നെല്ല് കൂലിയായി കൊടുക്കാറില്ല. കോരൻ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ അധ്വാനിച്ച് വിളയിച്ച നെല്ല് രാത്രിയുടെ മറവിൽ കരിഞ്ചന്തയിൽ വിറ്റ് മുതലാളിമാർ ലാഭം കൊയ്യുന്നു. കൂലിയായി കിട്ടുന്ന 3/4 ചക്രം കൊണ്ട് നാട് മുഴുവൻ നടന്നാലും നെല്ല് കിട്ടില്ല. കൂലി കുറവായതുകൊണ്ട് പട്ടിണിയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ. ഇതിന് തെളിവാണ് കോരന്റെ അച്ഛൻ്റെ ജീവിതം. അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് 10 ദിവസമായി എന്ന അയാളുടെ വാക്കുകൾ ദാരിദ്ര്യത്തിൻ്റെ തീവ്രത സൂചിപ്പിക്കുന്നു. തൊഴിലാളിയുടെ അധ്വാനത്തിൽ ജന്മി വളരും, എന്നാൽ തൊഴിലാളി ദിനം പ്രതി തളരും. കേരളത്തിൽ ഒരു കാലത്ത് നിലനിന്ന ദുഷിച്ച സാമൂഹിക വ്യവസ്ഥയുടെ ചൂഷണത്തിൻ്റെ നേർചിത്രമാണ് തകഴി വരച്ചിടുന്നത്. അടിയാന്മാർക്ക് ഉപരിവർഗം ഉപയോഗിച്ചിരുന്ന ഭാഷ പോലും ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത ദുഷിച്ച വ്യവസ്ഥയെ വ്യക്തമാക്കുന്നതോടൊപ്പം ആ സാമൂഹിക വ്യവസ്ഥകളോടുള്ള തൊഴിലാളികളുടെ പ്രതിഷേധ സൂചനകളും പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത പ്രവർത്തനം. ഇത് കഞ്ഞി കുടിക്കുന്ന ഭാവമേ ഉള്ളൂ. അല്ലടി, ഏൻ കുടിക്കുക? എടി കള്ളി, നീ അത് ഒളിച്ചു മച്ചിരുന്നോ? എന്തിനായത്? നാഴിയരി അല്ലേ മച്ചുള്ളൂ, നീ കുടി. നാളെ ഉച്ച തിരിഞ്ഞല്ലയോ നാഴി കേഞ്ഞാളം കിട്ടുന്നേ? പാരയിടിക്കാനും മുങ്ങിക്കുത്താനുമുള്ളതല്ലയോ? കാലത്ത് ഒന്ന് കലക്കി മോന്തിക്കൊണ്ട് പാം. അതും വേണ്ട, നീ ഇന്ന് വെള്ളം കുടിച്ചതല്ലോ. എനിക്ക് മയറു നിറഞ്ഞു. നാളെ കാലത്ത് എടുത്ത് മോന്തുമ്പം ചട്ടിയിൽ ഒരിറ്റ് വെള്ളം വെച്ചേച്ചാൽ മതി. പാഠഭാഗത്തുള്ള ഈ സംഭാഷണങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുള്ള സംസാര ഭാഷയിലേക്ക് മാറ്റിയെഴുതൂ. പദങ്ങളിലും വാക്യഘടനയിലും വരുന്ന മാറ്റം ചർച്ച ചെയ്യൂ. ഇത് നമ്മൾ കൊല്ലം ജില്ലയിലെ സംസാര ഭാഷയിലേക്ക് മാറ്റിയെഴുതിയത്. ഇത് കഞ്ഞി കുടിക്കുന്ന ഭാവമേ ഉള്ളൂ. അല്ലടി, ഞാൻ കുടിക്കുവാണ്. എടി കള്ളി, നീ ഇത് ഒളിച്ചു വെച്ചേക്കുവായിരുന്നോ? എന്തിനാണിത്? നാഴി അരിയല്ലേ വെച്ചുള്ളൂ, നീ കുടിക്ക്. നാളെ ഉച്ച കഴിഞ്ഞാലല്ലേ കുറച്ച് കഞ്ഞിവെള്ളം കിട്ടത്തുള്ളൂ.
പാറയിടിക്കാനും മുങ്ങിക്കുത്താനുമുള്ളതല്ലേ. രാവിലെ കുറച്ച് കുടിച്ചിട്ട് പോകാം. അത് വേണ്ട, നീ ഇന്ന് വെള്ളം കുടിച്ചില്ലല്ലോ. എനിക്ക് വയറ് നിറഞ്ഞു. നാളെ കാലത്ത് എടുത്തു കുടിക്കുമ്പോൾ ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഇത് നമ്മൾ കൊല്ലം ജില്ലയിലെ സംസാര ഭാഷയിലേക്ക് മാറ്റി എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഏത് ജില്ലയിലാണ്, അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ഭാഷ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പോൾ മറ്റ് ജില്ലയിലെ ഭാഷകൾ കൂടി നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഓരോ പ്രദേശത്തെയും സംസാര ഭാഷയിൽ വ്യത്യാസമുണ്ട്. കുട്ടനാട്ടിലെ തൊഴിലാളിയുടെ ഭാഷയാണ് രണ്ടിടങ്ങഴിയിലെ സംഭാഷണങ്ങളിൽ കാണുന്നത്. തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ഭാഷ തന്നെയാണ് തകഴി ഉപയോഗിക്കുന്നത്. ഭാവം, മച്ചിരുന്നോ, ഏൻ, മച്ചോ എന്നിങ്ങനെയുള്ള വാക്കുകൾ അന്നത്തെ സംഭാഷണ ഭാഷയുടെ ഭാഗമാണ്. അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിതാവസ്ഥ ഏൻ പോലെയുള്ള പ്രയോഗങ്ങളിൽ കാണാം. കഞ്ഞോളം, അത് കഞ്ഞിവെള്ളം. മോന്തിക്കൊണ്ട്, കുടിച്ചുകൊണ്ട്. മേണ്ട, വേണ്ട. മെള്ളം, വെള്ളം. എനക്കു, എനിക്ക്. മയറ് നിറഞ്ഞു, വയറ് നിറഞ്ഞു. മോന്തുമ്പ, കുടിക്കുമ്പോൾ. ഈ പദങ്ങളെല്ലാം കീഴാളൻ്റെ ഭാഷാപ്രയോഗങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നതാണ്. കഥാപാത്ര സ്വഭാവത്തിലേക്കും അവരുടെ ജീവിതാവസ്ഥയിലേക്കുമുള്ള ചൂണ്ടുപലകകളായി ഈ സംഭാഷണ ഭാഗങ്ങൾ മാറുന്നതിനൊപ്പം കീഴാളൻ്റെ കരുത്തും സ്നേഹവും മനോഹാരിതയും മാറി ചിന്തിക്കാൻ താല്പര്യമുള്ള തലമുറയ്ക്ക് ഇതിൽ കണ്ടെത്താനും കഴിയും. അടുത്ത പ്രവർത്തനം, ഭാഷാഭേദങ്ങൾ സാഹിത്യരചനകളെ കൂടുതൽ ആസ്വാദ്യമാക്കുന്നു. ചെമ്മീൻ, രണ്ടിടങ്ങഴി എന്നീ നോവൽ ഭാഗങ്ങൾ പരിശോധിച്ച് ഈ പ്രസ്താവനയെ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഉത്തരത്തിൻ്റെ മാതൃക നോക്കാം. ഭാഷയുടെ ജീവനും സൗന്ദര്യവും വാമൊഴി ഭാഷയിലാണ് കൂടുതൽ കരുത്തു കാട്ടുന്നത്. ഏറ്റവും ചെറിയൊരു പ്രദേശത്ത് സംസാരിക്കുന്ന ഭാഷ പോലും സാഹിത്യത്തിൽ ഇടം നേടിയതിന് മലയാളത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരു ജനതയുടെ ജീവിത ഭാഷയെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതിനർത്ഥം അവരുടെ ജീവിതത്തെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് തകഴി. ആലപ്പുഴയിലെ ഒരു കടപ്പുറത്തെ അരയ സമൂഹത്തിൻ്റെ ഭാഷയാണ് തകഴിയുടെ ചെമ്മീൻ എന്ന കൃതിയിലുള്ളത്. മൊഗാളെ, ഉണ്ടാകാറായിപ്പോയി, കനിഞ്ഞു, മനുഷ്പേരെ, അമ്മാച്ചി പറ്റിച്ചു, കൊടുക്കാണം തുടങ്ങിയവ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം നിലനിൽക്കുന്ന ഭാഷാരീതിയാണ്. കഥാപാത്രങ്ങളുടെ സംഭാഷണ രംഗങ്ങളിൽ മാത്രമേ തകഴി ഇത്തരം ഭാഷാശൈലി ഉപയോഗിക്കുന്നുള്ളൂ. രണ്ടിടങ്ങഴിയിലും ഈ രചനാരീതി പിന്തുടരുന്നുണ്ട്. ഏന്, അത്താഴ കരിക്കാടിക്ക, വേണ്ട, മയറ്റിൽ ഒളിച്ചു വെച്ചിരുന്നോ, കലക്കി മോന്തിക്കൊണ്ട്, മെള്ളം തുടങ്ങിയ പദങ്ങൾ ഉദാഹരണങ്ങളാണ്. സി വി രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലും മറ്റു രചനകളിലും തെക്കൻ തിരുവിതാംകൂറിൻ്റെ ശൈലിയാണ്. പാലക്കാടൻ ഭാഷയുടെ സൗന്ദര്യം മലയാളി ആസ്വദിച്ചത് ഒ വി വിജയൻ്റെ രചനകളിലൂടെയാണ്. വള്ളുവനാടൻ ഭാഷയിലൂടെ മലയാളി മനസ്സിൽ ഇടം പിടിച്ച എഴുത്തുകാരാണ് എം ടിയും മാധവിക്കുട്ടിയുമെല്ലാം. തൃശൂർ ഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങൾ ആവാഹിച്ച് രചന നടത്തിയ എഴുത്തുകാരിയാണ് സാറാ ജോസഫ്. ചുരുക്കത്തിൽ, സാധാരണക്കാരുടെ വ്യവഹാര ഭാഷയിലുണ്ടായ രചനകൾ അവരുടെ ജീവിതത്തെ യഥാർത്ഥമായി വായനക്കാരിലെത്തിക്കുന്നു. അങ്ങനെ കൃതികൾ കൂടുതൽ ജീവിതഗന്ധിയാകുന്നു. ഇനി നമുക്ക് ഒരു മാർക്കിനുള്ള ചോദ്യങ്ങൾ നോക്കാം. ആരുടെ പാടത്താണ് കോരൻ പണിയെടുക്കുന്നത്? പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ പാടത്ത്. തമ്പ്ര, ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട, കോരൻ ഇങ്ങനെ പറയാൻ കാരണം. ഒരു മണി അരി അവൻ്റെ കുടിലില്ലാത്തതുകൊണ്ട്. പുഷ്പവേലിൽ ഔസേപ്പ് എന്താണ് കൂലിയായി നൽകിയിരുന്നത്? തുച്ഛമായ പണം. അവിടെ എങ്ങും നെല്ല് കണി കാണാനില്ല, ഒള്ളോൻ വെളി കാണിക്കത്തില്ല, രാത്രിയിൽ 7 രൂപയാ വില. കോരൻ്റെ അച്ഛൻ്റെ വാക്കുകളിൽ തെളിയുന്ന ഭാവമേത്? പരിഹാസം, പരിഭവം, അമർഷം, അത്ഭുതം. അമർഷം. അടുത്ത ചോദ്യം, പുഷ്പവേലിൽ ഔസേപ്പ് നെല്ല് കൂലിയായി കൊടുക്കാത്തതിന് കാരണം? നെല്ല് കരിഞ്ചന്തയിൽ മറിച്ചു വിറ്റാൽ കൂടുതൽ പണം നേടാം. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? ഏത് വ്യാപാരത്തെക്കുറിച്ചാണ് ഇവിടെ സൂചന? നെല്ല് കച്ചവടം. അങ്ങനെ പാതിരാത്രിക്ക് ശേഷം അടുപ്പിൽ തീയെരിഞ്ഞു. ഇവിടെ സൂചിതമാകുന്ന കർഷക തൊഴിലാളികളുടെ അവസ്ഥ ദാരിദ്ര്യം. കോരൻ്റെ കണ്ണ് തണുപ്പിക്കുന്ന കാഴ്ച എന്തായിരുന്നു? അച്ഛൻ സ്നേഹത്തോടെ ചിരിതയുമായി സംസാരിക്കുന്നത്. ഒരു ചട്ടിയുടെ ഇരുവശവുമായി ഭാര്യയും ഭർത്താവും ഇരുന്നു. അടുപ്പിലെ എരിതീയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു. ഈ വരികളിൽ എഴുത്തുകാരൻ വ്യക്തമാക്കുന്നത് ദാരിദ്ര്യത്തിലും കോരനും ചിരിതയും തമ്മിലുള്ള ഊഷ്മളമായ സ്നേഹബന്ധം. കോരൻ വയറിന് സുഖമില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ചിരുത വയർ നിറയെ ഭക്ഷണം കഴിക്കട്ടെ എന്ന് കരുതി.
പിറ്റേന്ന് കാലത്ത് ആ നാഴി കഞ്ഞിവെള്ളവും നാല് കഷ്ണം കപ്പയും ഒരു വഴക്കിന് കാരണമായി. വഴക്കിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? കോരന്റെയും ചിരുതയുടെയും പരസ്പരമുള്ള കരുതൽ. അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ്! എന്തായിരുന്നു അപരാധം? വൃദ്ധനായ പിതാവിനെ തനിച്ചാക്കി പോന്നത്. ഒരു നിശ്ചയം ചെയ്താൽ അതിൽ നിന്ന് പിന്മാറാത്ത പ്രകൃതക്കാരൻ എന്ന് തകഴി പറയുന്നത് ആരെക്കുറിച്ചാണ്? കോരന്റെ പിതാവിനെക്കുറിച്ച്. 10 ദിവസമായി അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അവൻ ഉണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത്? മറ്റുള്ളവരെ ഊട്ടുമ്പോഴും പട്ടിണി കിടക്കാൻ വിധിക്കപ്പെട്ട കർഷക തൊഴിലാളികളുടെ അവസ്ഥ. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത്? കോരൻ ചിന്തിച്ചു. കോരന്റെ ചിന്തകളിൽ തെളിയുന്ന ഭാവം കണ്ടെത്തിയെഴുതുക. നിരാശ, പ്രതിഷേധം, സങ്കടം, ഭയം. ഏത് ഭാവമാണ്? പ്രതിഷേധം. അടുത്ത ചോദ്യം, തകഴി ശിവശങ്കരപിള്ളയ്ക്ക് യോജിക്കുന്ന സൂചന എഴുതുക. പത്രപ്രവർത്തകൻ, രാഷ്ട്രീയ ചിന്തകൻ, കേരള മോപ്പസാങ്, സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം, കേരള മോപ്പസാങ്. അത് കണ്ണു തണുപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അടിവരയിട്ട പ്രയോഗത്തിന്റെ അർത്ഥം. ദുഷിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന, സന്തോഷമുള്ള, സ്നേഹം പകരുന്ന, സന്തോഷമുള്ള. തന്റെ അവസാനത്തെ ആഗ്രഹമായി കോരന്റെ അച്ഛൻ പറയുന്നത്, കോരന്റെയും ചിരുതയുടെയും കൂടെ താമസിക്കണം, അരിയിട്ട് തിളപ്പിച്ച കഞ്ഞി കുടിക്കണം. അപ്പോൾ നമ്മുടെ വേരുകളോ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ അടിവരയിട്ട പ്രയോഗത്തിന് ഏറ്റവും യോജിച്ചത്. ചിന്തയും പ്രവർത്തനവും പാരമ്പര്യവും സംസ്കാരവും ദേശവും കാലവും സ്നേഹവും വിശ്വാസവും. ഉത്തരം, പാരമ്പര്യവും സംസ്കാരവും. എടി കള്ളി, നീ അത് ഒളിച്ചു വച്ചിരുന്നോ? ഈ വരികളിൽ തെളിയുന്ന ഭാവം കോപം, വാത്സല്യം, വെറുപ്പ്, പരിഹാസം. ഏതാണ്? വാത്സല്യം. ഇനി 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ. തമ്പ്ര, ഏനു നെല്ലു കൂലി മതി, ചക്രം വേണ്ട, ഇങ്ങനെ പറയാൻ കോരനെ പ്രേരിപ്പിച്ചത് എന്ത്? അന്നത്തെ അത്താഴത്തിന് നെല്ല് കൊണ്ട് ചെന്നെങ്കിലേ ഉള്ളൂ, ഒരു മണി അരി കോരന്റെ തറയിലില്ല. അതുകൊണ്ടാണ് നെല്ല് കൂലി കിട്ടിയേ മതിയാകൂ എന്ന് കോരൻ പറയുന്നത്. ചിരുത കൃതകൃത്യയായി. അടിവരയിട്ട പദം സന്ദർഭത്തിന് നൽകുന്ന സവിശേഷാർത്ഥം കുറിക്കുക. അച്ഛനും വല്ലവും കൊടുത്തോ എന്ന കോരന്റെ ചോദ്യത്തിന് അരി വാങ്ങി കഞ്ഞിവെച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾ കുടിച്ചെന്ന് ചിരുത പറയുന്നു. ഇത് കേട്ട അച്ഛൻ, ഞാനാ കുടിച്ചത്, അവൾ കുടിച്ചില്ല, ഏന് കോരി കോരി തന്നു എന്ന് പറയുന്നു. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ചിരുതയ്ക്ക് താൻ ചെയ്യേണ്ടത് ചെയ്തു എന്നും തൻ്റെ സ്നേഹം അച്ഛൻ തിരിച്ചറിഞ്ഞു എന്നതിലുമുള്ള സംതൃപ്തിയുമാണ് ചിരുത കൃതകൃത്യയായി എന്ന സവിശേഷമായ ഒറ്റ പ്രയോഗത്തിലൂടെ തകഴി വ്യക്തമാക്കുന്നത്. കോരൻ ആ ചക്രവും മടിയിലിട്ട് അരി അന്വേഷിച്ച് ഊന്നി നടന്നു. അയാളുടെ പ്രസംഗത്തിനിടയിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഊന്നി പറയുകയുണ്ടായി. അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം കുറിക്കുക. അത്താഴത്തിനുള്ള അരി അന്വേഷിച്ചാണ് കോരൻ നടക്കുന്നത്. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ കോരന്റെ മനസ്സിലുള്ളൂ. ഈ ആശയമാണ് ഊന്നി നടന്നു എന്ന പ്രയോഗത്തിലൂടെ ആദ്യം സൂചിപ്പിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ ഉറപ്പിച്ചു പറയുക എന്ന അർത്ഥത്തിലാണ് ഊന്നി പറയുക എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഏനും കുടിക്കത്തില്ല. ഏൻ ഇന്നലെ ഒരു മുറം നെയ്തു വെച്ചിരുന്നു, അത് കൊടുത്ത് മുഴക്കരിയും മേടിച്ചുകൊണ്ട് വന്ന് അത് തിളപ്പിച്ച് ഞങ്ങ ഉച്ചയ്ക്ക് കുടിച്ചു. ചിരുതയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ലഭിക്കുന്ന 2 സൂചനകൾ എഴുതുക. പട്ടിണി കൊണ്ട് വലയുമ്പോഴും ഭർത്താവിന് വയറു നിറയെ ഭക്ഷണം നൽകാൻ കഞ്ഞി മാറ്റിവെക്കുന്ന ചിരുതയിൽ ഭർത്താവിനെ അതിയായി സ്നേഹിക്കുന്ന ഭാര്യയെയും, കോരൻ പണിക്ക് പോകുമ്പോൾ കുടിലിൽ വെറുതെ ഇരിക്കാതെ അധ്വാനിച്ച് കിട്ടുന്ന പണം ഭർത്താവിന് കുറച്ചെങ്കിലും സഹായമാകുമെന്ന് കണ്ട് പ്രവർത്തിക്കുന്ന അധ്വാനശീലയെയും നമുക്ക് കാണാം. മറ്റുള്ളവരോട് കരുതലും സ്നേഹവും കരുണയും കാത്തു സൂക്ഷിക്കുന്ന സ്വഭാവ സവിശേഷതകളോട് കൂടിയ ഒരു സ്ത്രീയെ നമുക്ക് ചിരുതയിൽ കാണാം. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത്? കോരൻ ചിന്തിച്ചു. കർഷക തൊഴിലാളിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സൂചനയാണോ ഈ ചിന്ത? സന്ദർഭം വിശകലനം ചെയ്ത് എഴുതുക. കാലങ്ങളായി ചൂഷണങ്ങൾക്ക് വിധേയരായി കഴിഞ്ഞ കർഷക തൊഴിലാളികളുടെ പ്രതിഷേധത്തിൻ്റെ സൂചന കോരന്റെ ചിന്തകളിലുണ്ട്. അക്കാലത്ത് അധ്വാനത്തിന് മതിയായ കൂലിയോ ഭക്ഷണമോ ഒന്നും തന്നെ ജന്മിമാർ തൊഴിലാളികൾക്ക് നൽകിയിരുന്നില്ല. തങ്ങൾ അധ്വാനിച്ച് വിളയിക്കുന്ന നെല്ല് തങ്ങൾക്ക് അവകാശപ്പെട്ടതുകൂടി ജന്മി രാത്രിയിൽ കരിഞ്ചന്തയിൽ വിൽക്കുന്ന കാഴ്ച കോരനെ വേദനിപ്പിക്കുന്നു. രാത്രിയിലെ ഈ നെല്ല് കച്ചവടം പരസ്യപ്പെടുത്തിയാലോ എന്ന് കോരൻ ചിന്തിക്കുന്നു. കൂലിയായി നെല്ല് കിട്ടിയില്ലെങ്കിൽ
ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്ന് കോരൻ ആലോചിക്കുന്നു. ഇത് അനീതിയോടുള്ള പ്രതിഷേധത്തിന്റെ സൂചനയാണ്. തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന തിരിച്ചറിവിൽ നിന്നും അക്കാലത്തെ ആയിരക്കണക്കിന് കർഷക തൊഴിലാളികളുടെ ചിന്തകളിൽ ഉടലെടുത്ത ഉയർത്തെഴുന്നേൽപ്പുകളുടെ ആദ്യ സൂചനകളായിരുന്നു ഇത്. അടുത്തത്, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹസാരമിക സത്യമേകമാം. കുമാരനാശാന്റെ വരികളാണ്. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. അഖിത്തത്തിന്റെ വരികളാണിത്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് വയലാർ രാമവർമ്മയുടെ വരികളാണ്. ഈ വരികളിൽ ആവിഷ്കരിക്കുന്നത് ഒരേ ആശയമാണോ, ഇത്തരത്തിലുള്ള സ്നേഹമാണോ പ്ലാവിലക്കഞ്ഞിയിൽ തെളിയുന്നത്? വിശകലനം ചെയ്യുക. ഇപ്പൊ നമുക്ക് ഉത്തരത്തിന്റെ ഒരു മാതൃക നോക്കാം. മൂന്ന് കവിതാ ശകലങ്ങളുടെയും അടിസ്ഥാന ഭാവം സ്നേഹമാണ്. പ്രപഞ്ച രഹസ്യം ഏക സത്യമായ സ്നേഹത്തിൽ അധിഷ്ഠിതവുമായിരിക്കാം. എന്നാൽ അക്കിത്തത്തിന്റെ വരികളിൽ പറയും പോലെ തന്നെ ദ്രോഹിക്കുന്ന ജന്മിയെ സ്നേഹിക്കാൻ കോരൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, വയലാർ പറയും പോലെ തന്നെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കാനും കോരൻ തയ്യാറാകുന്നുമില്ല. ദരിദ്രമാണ് കോരന്റെയും ചിരിതയുടെയും ജീവിത സാഹചര്യം. എങ്കിലും ആ ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് മറികടക്കുകയാണവർ. അപ്പനും മകനും തമ്മിലുള്ള സ്നേഹബന്ധവും മകന്റെ ഭാര്യയെ മകളെപ്പോലെ സ്നേഹിക്കുന്ന അപ്പനും വിശപ്പ് മറച്ചുവെച്ച് ഭർത്താവിനും അപ്പനും കഞ്ഞി കൊടുക്കുന്ന ചിരിതയും സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളാണ്. അതുകൊണ്ട് തന്നെ മൂന്ന് കവിതകളിലും പറയും പോലെ പരസ്പര സ്നേഹവും തന്നെ സ്നേഹിക്കാത്ത തത്വശാസ്ത്രങ്ങൾക്കു നേരെയുള്ള പ്രതിഷേധവുമാണ് പ്ലാവിലക്കഞ്ഞി എന്ന നോവൽ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അത് കണ്ണു തണുപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കണ്ണു തണുപ്പിക്കുന്ന കാഴ്ച എന്ന പ്രയോഗം നോവൽ സന്ദർഭത്തിന് നൽകുന്ന സവിശേഷ ഭംഗി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കോരന്റെയും ചിരിതയുടെയും വിവാഹ ദിവസമുണ്ടായ ചില തർക്കങ്ങളാൽ നാടും വീടും അച്ഛനെയും ഉപേക്ഷിച്ചു പോന്നതാണ് കോരൻ. പട്ടിണിയും ദുരിതവുമായിരുന്നെങ്കിലും കോരനും ചിരിതയും സ്നേഹത്തോടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന കോരൻ കാണുന്നത് തന്റെ അച്ഛൻ ചിരിതയുമായി സംസാരിച്ചിരിക്കുന്നതാണ്. വാർദ്ധക്യത്തിൽ അച്ഛന് തുണയാകേണ്ട താൻ അച്ഛനെ ഉപേക്ഷിച്ചു പോന്നത് ശരിയായില്ലെന്ന തോന്നൽ കോരനിൽ കുറ്റബോധം ജനിപ്പിക്കുന്നു. നാളുകൾക്ക് ശേഷം അച്ഛനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ കോരന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം ജനിപ്പിക്കുന്നു. കണ്ണിന് ആനന്ദകരമായ ഒരു നിമിഷമായിരുന്നു അത്. കോരന്റെ സന്തോഷത്തെ വളരെ മനോഹരമായി പ്രതിഫലിപ്പിക്കാൻ കണ്ണു തണുപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു എന്ന വാക്കുകളിലൂടെ എഴുത്തുകാരന് കഴിയുന്നു. അടുത്തത്, നെല്ലില്ല, പിശാശുക്കൾ നെല്ല് കൊണ്ടു ചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ്. അല്ല തമ്പ്ര, അത്താഴക്കരിക്കാടിക്ക. ജന്മിയുടെയും കോരന്റെയും സംഭാഷണത്തിൽ തെളിയുന്ന ജീവിതാവസ്ഥയെക്കുറിച്ച് രണ്ട് സൂചനകൾ എഴുതുക. തൊഴിലാളികളുടെ ജീവിതാവസ്ഥ തിരിച്ചറിയാൻ കഴിയാത്ത കൊടും പട്ടിണിയോട് പോലും പുച്ഛം മാത്രമുള്ള സമ്പന്ന വർഗത്തിന്റെ അഹങ്കാരം ജന്മിയുടെ വാക്കുകളിലുണ്ട്. തനിക്ക് അവകാശപ്പെട്ട കൂലി പോലും ലഭിക്കാത്ത അധ്വാനത്തിന്റെ പ്രതിഫലം യാചിക്കേണ്ടി വരുന്ന തൊഴിലാളികളുടെ ജീവിതാവസ്ഥ കോരന്റെ വാക്കുകളിലും കാണാം. ജീവിതത്തിന് എന്തെന്ത് സംഭാവനകൾ ചെയ്ത ഒരു ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളാണ് ഒരു കുറുകുറുപ്പോടെ അവിടെ വലിച്ചു കഴിയുന്നത്. എന്തായാലും അന്ന് നെല്ല് തന്നെ കൂലി കിട്ടിയേ മതിയാവൂ. അപ്പന് ഒരു നേരമെങ്കിലും നിറച്ച് ചോറ് കൊടുക്കണം. പിതാവിന്റെ സാന്നിധ്യം കോരനെ അവകാശങ്ങൾ ചോദിക്കാൻ കരുത്തനാക്കുന്നുണ്ടോ? സന്ദർഭങ്ങൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ നമുക്ക് ഉത്തരത്തിന്റെ മാതൃക നോക്കാം. കാലങ്ങളായി ചൂഷണങ്ങൾക്ക് വിധേയരായി കഴിഞ്ഞ കർഷക തൊഴിലാളികളുടെ പ്രതിഷേധത്തിന്റെ സൂചന കോരന്റെ ചിന്തകളിലുണ്ട്. അക്കാലത്ത് അധ്വാനത്തിന് മതിയായ കൂലിയോ ഭക്ഷണമോ ഒന്നും തന്നെ ജന്മിമാർ തൊഴിലാളികൾക്ക് നൽകിയിരുന്നില്ല. തങ്ങൾ അധ്വാനിച്ച് വിളയിക്കുന്ന നെല്ല് തങ്ങൾക്ക് അവകാശപ്പെട്ടതുകൂടി ജന്മി രാത്രിയിൽ കരിഞ്ചന്തയിൽ വിറ്റ് കാശാക്കുന്ന കാഴ്ച കോരനെ വേദനിപ്പിക്കുന്നു. രാത്രിയിലെ ഈ നെല്ല് കച്ചവടം പരസ്യപ്പെടുത്തിയാലോ എന്ന് കോരൻ ചിന്തിക്കുന്നു. കൂലിയായി നെല്ല് കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്ന് കോരൻ ആലോചിക്കുന്നു. ഈ അനീതിയോടുള്ള പ്രതിഷേധം കോരനിൽ ശക്തമാക്കുന്നത് വാർദ്ധക്യത്തിന്റെ അവശതകളുമായി തന്റെ അടുത്തെത്തുന്ന അച്ഛന്റെ സാന്നിധ്യവും മുൻകാലങ്ങളിൽ ജന്മിമാരിൽ നിന്നും അച്ഛൻ നേരിടേണ്ടി വന്ന ചൂഷണങ്ങൾ നൽകിയ പാഠങ്ങളുമാണ്. അടുത്ത ചോദ്യം, ഭർത്താവിനെ ഊട്ടാൻ ശ്രമിക്കുന്ന ഭാര്യയെയും ഭാര്യയെ കരുതലോടെ പരിഗണിക്കുന്ന ഭർത്താവിനെയും പ്ലാവിലക്കഞ്ഞിയിൽ കാണാം. ഉചിതമായ കഥാസന്ദർഭങ്ങൾ കണ്ടെത്തി പ്രസ്താവന വിശകലനം ചെയ്യുക. അന്തിയാകുമ്പോളും പണിയെടുത്ത് കിട്ടിയ ചക്രവും മടിയിലിട്ട് പാതിരാത്രി വരെ അലഞ്ഞു കിട്ടിയ അരിയുമായി കോരൻ വീട്ടിലെത്തുന്നു.
ചിരിത അന്ന് കഞ്ഞിവെള്ളം പോലും കുടിച്ചിട്ടില്ല. പാതിരാത്രിക്ക് പാകമാക്കിയ കഞ്ഞി ചിരിത ഒരു ചട്ടിയിൽ വിളമ്പി. ചിരിത വയറ് നിറയെ കഴിക്കട്ടെ എന്ന് കരുതി കോരൻ വയറ്റിൽ സുഖമില്ലെന്ന് പറഞ്ഞ് കഴിക്കാതെ ഒഴിഞ്ഞു മാറുന്നു. ചിരിതയെ കരുതലോടെ ഊട്ടാൻ ശ്രമിക്കുകയാണ് കോരൻ. എന്നാൽ താനും കുടിക്കില്ല എന്നായി ചിരിത. സ്നേഹപൂർവമുള്ള പരിഗണനയാണ് ചിരിത കോരന് നൽകുന്നത്. ഉള്ള ഭക്ഷണം അവർ സന്തോഷത്തോടെ പങ്കുവച്ച് കഴിക്കുന്നു. വയറ് നിറഞ്ഞില്ലെങ്കിലും ജീവിതം ദുരിതപൂർണമാണെങ്കിലും ഊഷ്മളമായ സ്നേഹബന്ധങ്ങളാണ് ഇവരുടെ ജീവിതത്തിന് കരുത്തും കാന്തിയും പകരുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങൾ നിലനിൽക്കേണ്ടത് ഊഷ്മളമായ സ്നേഹബന്ധങ്ങളാലാണെന്ന് പാഠഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. 4 മാർക്കിനുള്ള ചോദ്യം: എന്താണ് ജന്മിക്കുടിയാൻ വിളംബരം? ഇഷ്ടാനുസരണം കുടിയാനെ ഭൂമിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒഴിപ്പിക്കാമെന്ന് നിലനിന്നിരുന്ന ജന്മിത്ത വ്യവസ്ഥിതിക്കെതിരെ 1867 നിലവിൽ വന്ന നിയമമായിരുന്നു ജന്മിക്കുടിയാൻ വിളംബരം. കുടിയാന്മാരെ ഇഷ്ടംപോലെ ഒഴിപ്പിക്കാനുള്ള ജന്മിയുടെ അവകാശം നിയന്ത്രിക്കപ്പെട്ടു. തങ്ങൾ കൃഷി ചെയ്യുന്ന വസ്തുവിന്മേൽ കുടിയാന്മാർക്ക് സ്ഥിര അവകാശം ലഭിച്ചു എന്നതാണ് ജന്മിക്കുടിയാൻ വിളംബരത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. കേരളത്തിലെ ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച നിയമമായിരുന്നു ജന്മിക്കുടിയാൻ വിളംബരം, അല്ലെങ്കിൽ ജന്മിക്കുടിയാൻ വ്യവസ്ഥ. ഇത് തന്നെ 6 മാർക്കിന് വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് 6 മാർക്കിന്റെ ചോദ്യമാണ്: കോരൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. തകഴി ശിവശങ്കരപ്പിള്ളയുടെ 2 ഇടങ്ങഴി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് കോരൻ. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ പ്രതീകമായിട്ടാണ് നോവലിൽ കോരനെ അവതരിപ്പിക്കുന്നത്. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്തെന്നും തൊഴിലാളിക്ക് നെല്ല് കൂലി കൊടുക്കാതെ ജന്മി കരിഞ്ചന്തയിൽ നെല്ല് വിൽക്കുന്ന കാഴ്ച ഉള്ളിൽ ധാർമ്മിക രോഷം ജനിക്കും വിധം ചിന്താശേഷിയും നെല്ല് കൂലിയായി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാലെന്തെന്ന് ആലോചിക്കാൻ തക്ക വിധം പ്രതികരണ ശേഷിയുമുള്ള മനുഷ്യൻ. 2 നാഴി അരിക്കു വേണ്ടി കോരൻ പാതിരാത്രി വരെ അലയുന്നത് ചിരിത അന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടില്ല എന്ന ചിന്ത അലട്ടുന്നത് കൊണ്ടാണ്. അവൾ വയറ് നിറയെ കഴിക്കട്ടെ എന്ന് കരുതി വയറ്റിൽ സുഖമില്ലെന്ന് പറഞ്ഞ് കോരൻ ഭക്ഷണം കഴിക്കാതെ ഒഴിഞ്ഞു മാറുന്നതും വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ അവളെ നിർബന്ധിക്കുന്നതും ഒരു ഭർത്താവിന് ഭാര്യയോടുണ്ടായിരിക്കേണ്ട കരുതലുള്ള മനുഷ്യനെയും കോരനിൽ ഈ ഭാഗത്ത് കാണാം. അച്ഛനെ ഉപേക്ഷിച്ച് പോകുന്നതിലുള്ള കുറ്റബോധം, അച്ഛന് വയറ് നിറയെ ചോറ് കൊടുക്കണമെന്ന കർത്തവ്യബോധം തുടങ്ങി ത്യജിക്കാനും സ്നേഹിക്കാനും ഒക്കെ മനസാന്നിധ്യമുള്ള ഒരു പച്ചയായ മനുഷ്യനെ കോരൻ എന്ന കഥാപാത്രമായി പ്ലാവിലക്കഞ്ഞി എന്ന ഭാഗത്ത് കാണാം. അടുത്തത് ചിരിത എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. പട്ടിണി കൊണ്ട് വലയുമ്പോഴും ഭർത്താവിന് വയറ് നിറയെ ഭക്ഷണം നൽകാൻ കഞ്ഞി മാറ്റിവെക്കുന്ന ചിരിതയിൽ ഭർത്താവിനെ അതിയായി സ്നേഹിക്കുന്ന ഭാര്യയെയും കോരൻ പണിക്ക് പോകുമ്പോൾ കുടിലിൽ വെറുതെ ഇരിക്കാതെ അധ്വാനിച്ച് കിട്ടുന്ന പണം ഭർത്താവിന് കുറച്ചെങ്കിലും സഹായമാകുമെന്ന് കണ്ട് പ്രവർത്തിക്കുന്ന അധ്വാനശീലയെയും ഭർത്താവിൻ്റെ അച്ഛനെ സ്വന്തം അച്ഛനായി കാണുന്ന മറ്റുള്ളവരോട് കരുതലും സ്നേഹവും കരുണയും കാത്തു സൂക്ഷിക്കുന്ന സ്വഭാവ സവിശേഷതകളോടുകൂടിയ ഒരു സ്ത്രീയെയും നമുക്ക് ചിരിതയിൽ കാണാം. വയർ നിറഞ്ഞില്ലെങ്കിലും സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതം ദുരിതപൂർണമാണെങ്കിലും ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഒരു സ്ത്രീക്കുള്ള പങ്കാണ് ചിരിത എന്ന കഥാപാത്രത്തിൽ കഥാകൃത്ത് മഹനീയമായി സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, എന്താണ് ജന്മിക്കുടിയാൻ വിളംബരം, അല്ലെങ്കിൽ ജന്മിക്കുടിയാൻ വ്യവസ്ഥ? ജന്മിയുടെ ഇഷ്ടാനുസരണം കുടിയാനെ ഭൂമിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒഴിപ്പിക്കാമെന്ന് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ജന്മിത്ത വ്യവസ്ഥിതിയിലെ പരമ്പരാഗതമായ അവകാശത്തിനെതിരെ 1867 നിലവിൽ വന്ന നിയമമായിരുന്നു ജന്മിക്കുടിയാൻ വിളംബരം. ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് 1865 ജസ്റ്റിസ് കുഞ്ഞിരാമൻ നായരുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ തിരുവിതാംകൂറിലെ കുടിയായ്മ സമ്പ്രദായം നവീകരിക്കുന്നതിനായി നിയമിച്ചു. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1867 തിരുവിതാംകൂറിൽ ജന്മിക്കുടിയാൻ വിളംബരം എന്ന നിയമം നടപ്പിലാക്കപ്പെട്ടു. ഈ നിയമപ്രകാരം ജന്മിയുടെയും കുടിയാന്റെയും അധികാരാവകാശങ്ങൾ വ്യക്തമായി നിർവചിക്കപ്പെടുകയും ഉണ്ടായി. വസ്തുവിൽ നിന്ന് കുടിയാന്മാരെ ഇഷ്ടംപോലെ ഒഴിപ്പിക്കാനുള്ള ജന്മിയുടെ അവകാശം നിയന്ത്രിക്കപ്പെട്ടു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴിപ്പിക്കുകയാണെങ്കിൽ തന്നെ കുടിയാന്മാരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ള കാണസംഖ്യ മടക്കി നൽകാനും അതുവരെയുള്ള അധ്വാനത്തിന് പ്രതിഫലം നൽകാനും ജന്മിമാർ നിർബന്ധിതരായിത്തീർന്നു. തങ്ങൾ കൃഷി ചെയ്യുന്ന വസ്തുവിന്മേൽ കുടിയാന്മാർക്ക് സ്ഥിര അവകാശം ലഭിച്ചു എന്നതാണ് ജന്മിക്കുടിയാൻ വിളംബരത്തിന്റെ ഏറ്റവും വലിയ നേട്ടം.
കേരളത്തിലെ ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച നിയമമായിരുന്നു ജന്മി കുടിയാൻ വിളംബരം, അല്ലെങ്കിൽ ജന്മി കുടിയാൻ വ്യവസ്ഥ. ഇനി നമുക്ക് തകഴി ശിവശങ്കര പിള്ളയെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കാം. 1912 ഏപ്രിൽ 17 പൊയ്പ്പള്ളിക്കളത്തിൽ ശങ്കരക്കുറിപ്പിന്റെയും പടഹാരം മുറിയിൽ അരിപ്പുറത്ത് വീട്ടിൽ പാർവതിയമ്മയുടെയും മകനായി ജനിച്ചു. അച്ഛനും ചക്കംപുറത്ത് കിട്ടുവാശാൻ എന്ന ആളും ആണ് തകഴിയെ നിലത്തെഴുത്ത് പഠിപ്പിച്ചത്. തകഴി സ്കൂളിലായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം. 10ാം ക്ലാസ് പാസ്സായ ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് പ്ലീഡർഷിപ്പ് പരീക്ഷയിൽ ജയിച്ചു. 1934 നെടുമുടി തെക്കേ മുറി ചെമ്പകശ്ശേരി ചിറയ്ക്കൽ കമലാക്ഷിയമ്മയുമായുള്ള വിവാഹം നടന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ആകൃഷ്ടനായി. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും തകഴിക്ക് പങ്കുണ്ട്. ചെമ്മീൻ എന്ന നോവലാണ് തകഴിയെ ആഗോള പ്രശസ്തനാക്കിയത്. തന്റെ 87ാം വയസ്സിൽ കേരളം കണ്ട മഹാനായ ആ സാഹിത്യകാരൻ ജന്മനാട്ടിലെ തറവാട്ട് വീട്ടിൽ വെച്ച് അന്തരിച്ചു. കൃതികൾ തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ പാളിച്ചകൾ, കയർ തുടങ്ങി 39 നോവലുകളും 600ൽ പരം ചെറുകഥകളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പുരസ്കാരങ്ങൾ: ജ്ഞാനപീഠം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. അപ്പോൾ പ്ലാവിലക്കഞ്ഞി എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്രദമായി എങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഇനിയും 10ാം ക്ലാസ്സിലെ എല്ലാ പാഠങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ എല്ലാ പാഠങ്ങളും ഒറ്റ PDFൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.